ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ കോഴിക്കറിയാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. സവാള ഒരു നാലെണ്ണം, ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം, പിന്നെ കറിവേപ്പില, പച്ചമുളക് ചതച്ചത്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, തേങ്ങ ചിരകി, വെളുത്തുള്ളിയും ചെറിയുള്ളിയും, പച്ചമുളക് എന്നിവ, കറിവേപ്പില എന്നിവ മിക്സ് ചെയ്ത് വറുത്ത് വെച്ചതാണിത്. പിന്നെ ചിക്കൻ, ഉപ്പ്, മുളക്, മഞ്ഞൾ, മസാലകൾ ചേർത്ത് വെച്ച് അരമണിക്കൂർ നേരം അങ്ങനെ മാറ്റി വെക്കണം. നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ നാടനായതുകൊണ്ട് കുറച്ച് വേവ് കൂടുതലായിരിക്കും. ഒരു 6 വിസിൽ വേണ്ടി വരും. അപ്പോൾ അത് വേവിക്കാൻ കുക്കറിൽ ഒരു 6 വിസിൽ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെട്ടി വെച്ച സവാള വഴറ്റാൻ പോവുകയാണ് ഒരു ചട്ടിയിലിട്ടിട്ട്. ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ്. നല്ല അടിപൊളി അതിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെട്ടി വെച്ച ഉള്ളി ഇടുകയാണ്. ഉള്ളി നന്നായിട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ്. തീ കുറച്ച് നല്ല വഴറ്റിയെടുക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ 6 വിസിലിന് കാത്തു നിൽക്കുകയാണ്. ചിക്കൻ മസാല തേച്ചത് അപ്പോൾ തന്നെയാണ് നമ്മൾ ഉള്ളി വറവിടുന്നത്, വഴറ്റുന്നത്. ഏകദേശം നന്നായി വഴന്നു വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ചെറുതായി ഒന്ന് ഇളക്കണം. ഒന്നതിലേക്ക് പിടിച്ചതിന് ശേഷം, എണ്ണയിൽ പിടിച്ചതിന് ശേഷം ഇഞ്ചി നന്നായിട്ട് എണ്ണയിൽ മൂത്തതിന് ശേഷം മുളക് എല്ലാം കൂടി നല്ല മിക്സ് ചെയ്ത് വഴറ്റി കൊണ്ടെടുക്കുക. വഴറ്റിയെടുത്തതിൻ്റെ തക്കാളി വേണ്ടവർക്ക് ചേർക്കാം. ഇവിടെ
തക്കാളി ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കാം തക്കാളി ചേർത്തില്ല. അപ്പോൾ തക്കാളി നമുക്ക് വേണ്ടത് പോലെ ചെറു കഷ്ണങ്ങളാക്കിയിട്ടിടാവുന്നതാണ്. ഒരു നമ്മളിവിടെ ഒരു അരപ്പ് തക്കാളിയാണ് ഉപയോഗിക്കുന്നത്. മറ്റേ കിട്ടും നല്ല ഒരു വലിയ തക്കാളി ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അതും ചക്ക കഷ്ണമായിട്ടാണ് വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണ്ടത് ചെയ്യുന്നില്ല. ചക്ക കഷ്ണം പോലെ ഇട്ടിരിക്കുകയാണ്. അത് അതിന് ഒന്നുകിൽ എടുത്തു കഴിയുക. അത്യാവശ്യം വഴന്നു വരുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമ്മൾ വേക്ക് വന്നോ നോക്കാം. അത്യാവശ്യം വഴന്നു വരുന്നുണ്ട്. നമുക്കതിലിട്ടൊന്നുകൂടി വേവിക്കാനുള്ളതുകൊണ്ട് ഓവർ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. നമ്മളിതിലേക്ക് അര സ്പൂൺ മഞ്ഞൾ, പിന്നെ ഇറച്ചി മസാല പൊടി, ഇറച്ചി മസാല പൊടി ഒരു രണ്ട് സ്പൂൺ, നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം അല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വഴന്ന് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ നേരത്തെ മസാല തേച്ച് വേവിച്ച് വെച്ചിട്ടുള്ള കുക്കറിലേക്ക് മാറ്റാം. ഇതിപ്പം നാടനായതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബ്രോയിലറാണെങ്കിൽ ഈ വഴച്ചതിൽ നേരിട്ട് ഇറച്ചി മസാല തേച്ച് ഇറച്ചി നേരിട്ട് ഇതിലിട്ട് ഒരുമിച്ച് വേവിച്ചാൽ മതി. ഇത് കുറച്ച് വേവ് കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ ഇത് വേവിച്ചതിന് ശേഷം വഴറ്റി വെച്ചതിലേക്ക് ഇടുന്നത്. വറുത്ത് വെച്ച മസാല നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ, കരിവേപ്പില, വെളുത്തുള്ളി പരച്ച, ആ തേങ്ങ വറുത്ത അത് മിക്സിയിൽ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റിലാണ് ഒഴിക്കുക. അപ്പം നമ്മൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് എട്ട് വിസിൽ. നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഉള്ളി കൂട്ടും ഇതിലേക്ക് ഇപ്പം മിക്സ് ചെയ്യാണ്. അതിലേക്ക് കിഴങ്ങിട്ടിരിക്കുകയാണ്, വെട്ടിവെച്ച കിഴങ്ങ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് അരച്ച് വെച്ച തേങ്ങ വറവ് കൂടി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സംഗതി റെഡിയായി. അങ്ങനെ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. നമ്മൾ തേങ്ങ വറവിട്ടത് അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇലയും ചേർത്ത് നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം.